ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ തിയേറ്റർ റീഓപ്പണിനെക്കുറിച്ച്. വിജയാരാധകർ ആഗ്രഹിച്ച ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പിന്നെ ലോക റെക്കോർഡിട്ട KGF 2 ടീസർ, കൂടാതെ ലോകേഷ് കനകരാജും സൂര്യയും ഒരു ചിത്രത്തിനായി ഒന്നിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കേരള തിയേറ്റർ റീഓപ്പണിനെക്കുറിച്ച് വിജയാരാധകർ ആഗ്രഹിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പലരും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മാസ്റ്ററിൻ്റെ കേരള റിലീസ് ഉണ്ടാവുമോ എന്ന്. തിയേറ്റർ ഉടമകൾ തിയേറ്ററുകൾ തുറക്കാൻ തയ്യാറായിട്ടും കേരള ഫിലിം ചേംബർ സിനിമകൾ വിട്ടു നൽകാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് കേരള തിയേറ്റർ റിലീസ് അനിശ്ചിതത്വത്തിലായിരുന്നു. ഇതിൽ ഏറ്റവും നിരാശരായത് കേരളത്തിലെ വിജയാരാധകർ തന്നെയായിരുന്നു. കാരണം മാസ്റ്ററിൻ്റെ കേരള റിലീസിന് കാത്തിരുന്ന വിജയാരാധകർക്ക് ഇത് നിരാശ നൽകുന്നൊരു വാർത്ത തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നാളെ നിർമ്മാതാക്കളുടെ സംഘടനയായ ഫിയോക്കിൻ്റെ ഒരു ഫൈനൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിനുശേഷം തിയേറ്റർ തുറക്കുന്ന കാര്യത്തിൽ ഒരു ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ പുറത്തു വരുന്നതായിരിക്കും. ആ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പുറത്തു വന്നതിന് ശേഷം January 10 കേരളത്തിലെ മാസ്റ്ററിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് എല്ലാം ആരംഭിക്കും. എന്തായാലും തിയേറ്ററുകൾ ഉടൻ തുറക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും January 13 തന്നെ മാസ്റ്റർ കേരളത്തിലെ തിയേറ്ററുകളിലും റിലീസ് ചെയ്യും. നാളെ ഒരു അനുകൂല നിലപാട് ഉണ്ടായില്ല എങ്കിൽ പോലും തിയേറ്റർ ഉടമകൾ നേരിട്ട് തമിഴ്നാട്ടിൽ നിന്നും വിതരണത്തിനെത്തിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 90% തിയേറ്ററുകളും ഇപ്പോൾ മാസ്റ്റർ റിലീസിനായി തയ്യാറായി കഴിഞ്ഞു. പല തിയേറ്ററുകളിലും ഇപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ എന്തായാലും നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം 3 ഷോകൾ മാത്രമേ ഉണ്ടായിരിക്കൂ. അതുപോലെ തന്നെ 50% ഒക്യുപ്പൻസിയിൽ മാത്രമേ തിയേറ്ററുകളെല്ലാം പ്രവർത്തിക്കൂ. പിന്നെ എക്സ്ട്രാ ഷോസുകളും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇന്ന് മാസ്റ്ററിൻ്റെ 4-ാമത്തെ പ്രൊമോ റിലീസായിരിക്കുകയാണ്. മാളവിക മോഹനും വിജയുമായിട്ടുള്ള അന്ത കണ്ണപ്പാത്തക്ക എന്ന ലവ് സോങ്ങിൻ്റെ ഒരു പ്രൊമോയാണ് ഇന്ന് അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലോക റെക്കോർഡ് സൃഷ്ടിച്ച KGF ടീസർ. KGF ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രത്തിൻ്റെ ടീസർ ഇന്ന് റിലീസാവുമെന്നാണ് പറഞ്ഞിരുന്നത്. എങ്കിലും ഇന്നലെ വൈകുന്നേരം 9 മണിക്ക് തന്നെ ചിത്രത്തിൻ്റെ ടീസർ ലീക്കായിരുന്നു. അതിനുശേഷം 9:30 അണിയറ പ്രവർത്തകർ തന്നെ ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ചെയ്തിരുന്നു. എങ്കിൽ പോലും വൻപൻ റെക്കോർഡുകളാണ് KGF ടീസർ സ്വന്തമാക്കിയിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് നേടുന്ന ലോകത്തിലെ തന്നെ ആദ്യ ടീസറായി KGF ടീസർ മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും വേഗത്തിൽ 1 മില്യൺ ലൈക്സ് നേടുന്ന ടീസർ എന്ന റെക്കോർഡും ഇനി യാഷിൻ്റെ ചിത്രത്തിന് സ്വന്തമായിരിക്കുകയാണ്. 1 മണിക്കൂർ കൊണ്ടാണ് 1 മില്യൺ ലൈക്ക് KGF 2 ടീസറിനെ ലഭിച്ചിരിക്കുന്നത്. ദളപതി വിജയുടെ മാസ്റ്റർ സൃഷ്ടിച്ച 78 മിനിറ്റ് കൊണ്ട് 1 മില്യൺ ലൈക്സ് എന്ന റെക്കോർഡാണ് KGF 2 ടീസർ മറികടന്നിരിക്കുന്നത്. എന്തായാലും ഒരുപാട് റെക്കോർഡുകളാണ് KGF 2 ടീസർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വരെ 70 മില്യൺ വ്യൂസും അതുപോലെ തന്നെ 4 മില്യൺ ലൈക്സുമാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ടീസർ ലീക്കായി പിന്നീട് ആരോടും പറയാതെ 9:30 ചിത്രത്തിൻ്റെ ടീസർ റിലീസായത്. എന്നിട്ട് പോലും ഇത്രയധികം റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ ചിത്രത്തിൻ്റെ ടീസറിനെ കഴിഞ്ഞുവെങ്കിൽ അവർ പറഞ്ഞ സമയത്താണ് റിലീസായതെങ്കിൽ ഇതിനേക്കാൾ മികച്ച റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ KGF 2 ടീസറിന് എന്തായാലും കഴിയുമായിരുന്നു. എന്തായാലും എനിക്ക് KGF 2 ടീസർ വളരെയധികം ഇഷ്ടമായി. ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആണ് നമുക്ക് ഈ ഒരു ടീസറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടീസറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത് ലോകേഷ് കനകരാജും സൂര്യയും ഒരു ചിത്രത്തിനായി ഒന്നിക്കുന്നു. ലോകേഷ് കനകരാജ് ഇപ്പോൾ തമിഴ് സിനിമയിലെ മികച്ച സംവിധായകരൊരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാസ്റ്ററിന് ശേഷം എന്തായാലും കമൽഹാസനെ നായകനാക്കി വിക്രം എന്ന ചിത്രമാണ് അദ്ദേഹം സംവിധാനം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അക്കാര്യം എന്തായാലും കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ചിത്രത്തിന് ശേഷം സൂര്യയും ലോകേഷ് കനകരാജും ഒന്നിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ലോകേഷ് കനകരാജ് തന്നെ മാസ്റ്ററിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ അവതാരകൻ തൻ്റെ 2-ാമത്തെ ചിത്രം സൂര്യയെ നായകനാക്കി ഇരുമ്പുക്കൈ മായാവിയല്ലേ ആവേണ്ടിയിരുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ശരിക്കും ഇരുമ്പുക്കൈ മായാവി തന്നെയാണ് തൻ്റെ 2-ാമത്തെ ചിത്രം ആവേണ്ടിയിരുന്നത്. എന്നാൽ ഒരു എക്സ്ട്രീം ഗ്രാഫിക് ബേസ്ഡ് ചിത്രം ആയതുകൊണ്ട് തന്നെയാണ് ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വൈകുന്നത്.
ഇപ്പോഴും ആ ഒരു സ്ക്രിപ്റ്റിന്റെ വർക്കിലാണ് താനെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇരുവരും ഉടൻ ഒന്നിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സൂര്യയുടെ 40-ാമത് ചിത്രം, അതിനുശേഷം വാടിവാസൽ, ഇവയെല്ലാം കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഈ ഒരു കോംബോ ഒന്നിക്കാനായിട്ട് പോവുക. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്.